ചൈനയിലേക്ക് നമ്മൾ കയറി ചെന്ന് അതിന് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഡിഫറെൻ്റ് അല്ലേ. ഇപ്പോൾ അതിൽ എല്ലാവരെയും കോസ്റ്റ്യൂം, സുരേഷ് ഗോപി വേറൊരു സാധനം, കൊച്ചുപ്രേമം വേറത്, കീരിക്കാട്ടൻ ജ്യൂസ് വേറൊരു രീതിയിൽ വരും, ഈ ഓരോന്നും നമ്മളുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യം ഒരു ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇത് മനസ്സിലാവണം. അതാണ് ഒരു ടെക്നീഷ്യൻ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു സംവിധായകൻ ആ ഉദ്ദേശിക്കുന്ന സാധനം എന്താണെന്ന് നമ്മൾ പെട്ടെന്ന് അങ്ങ് മനസ്സിലാവണം. അതല്ല നമ്മൾ പറയണം ഇനി അത് സാറ്റനും പറ്റില്ല, അത് ഇന്ന രീതിക്കാണ്, അയാളെ കാഴ്ചപ്പാട് വേണം അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആ രീതി അനുസരിച്ച് നമ്മളും അദ്ദേഹത്തിനൊപ്പം വളരും. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഏരിയ. അതെനിക്ക് നമ്മൾ ഞാനിപ്പോൾ നമ്മൾ ഈ പറയുന്ന കണക്ക് 400 ഫിലിമിന് മേളിലായി. അത് കേരളത്തിൽ തന്നെ ഈ പറയുന്ന കണക്ക് ഏറ്റവും വലിയ ആളായ അടൂർ സാറിൻ്റെ അടുത്താണ് നമുക്ക് തുടങ്ങാൻ പറ്റിയത്. അത് അവിടുന്ന് ഇപ്പം ഒരുപാട് ഒരുപാട് പുതിയ സംവിധായകരെടുത്തും ഒരുപാട് പല വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകരെടുത്തും ഒക്കെ വർക്ക് ചെയ്തിട്ട്, കാരണം ഇതാണ് നമുക്ക് ആ ഒരു എന്തോ ഒരു ഗുരുത്വമുണ്ട്, നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. കാരണം അപ്പോഴൊക്കെ മനസ്സിലായി നമ്മൾ ആരും ഇതുവരേക്കും ഒരു നിങ്ങളുടെ വർക്ക് മോശമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി പോകേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇപ്പം ഞാനായിട്ടൊരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എനിക്ക് ഇനി ഈ കോസ്റ്റ്യൂംസിൽ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റായിട്ട്, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഈ അടുത്ത് നമ്മൾ മൂവികൾ കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് വെറുതെ ഞാൻ അവിടെ പോയി നിൽക്കുന്നതാണൊക്കെ ഒരു തോന്നല്. കാരണം എല്ലാം റെഡിമെയ്ഡാണ്. റെഡിമെയ്ഡ് ഇന്ന് ഈ പാലാരിവട്ടത്ത് പോയാലും നമ്മൾ ഇന്ന് എന്തിനാ പറയുന്നത്, നമ്മുടെ ഈ ജംഗ്ഷനിൽ പോയാലും ഒരു സിനിമയ്ക്കുള്ള എല്ലാ ബ്രാൻഡ് സാധനങ്ങളും അവിടെ കിട്ടും. അപ്പം നേരത്തെ ഇതല്ല അവസ്ഥ. നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് കഥ കേട്ടിട്ട് നമ്മൾ മദ്രാസിലോ അല്ലെങ്കിൽ ബോംബെയിലോ ബാംഗ്ലൂരോ പോകണം. അപ്പോൾ അവിടെ ചെയ്യുന്ന സ്റ്റോറിക്ക് അനുസരിച്ച് സംവിധായകൻ്റെ ആ സംവിധായകൻ്റെ മനസ്സിലുള്ള സാധനം നമ്മൾ അവിടെ നിന്ന് ഹണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണം. അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അത് ഓക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ത്രില്ല. അല്ല, ഇന്ന് ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഇന്ന് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പല ലൊക്കേഷനിലും പല സംഭവങ്ങളിലും കാണാറുണ്ട്. ഇപ്പോൾ കോസ്റ്റ്യൂം ഒരു ഷോപ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തുക, ഇപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനർമാർ ചെയ്യുന്ന, അവിടെ നിന്ന് കുറേ സാധനം എടുത്ത് വണ്ടി കയറ്റുക, കൊണ്ടുവന്ന് ലൊക്കേഷനിൽ നിരത്തി വയ്ക്കുക, അവർ സെലക്ട് ചെയ്ത് ബാക്കി വീണ്ടും തിരിച്ച് കടയിൽ കൊണ്ട് കൊടുക്കുക. ഇപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടും പിന്നെ അതുമല്ല, അത് മാനസികമായിട്ട് എനിക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങ് വെറുതെ. ഞാനിപ്പോൾ ഈ ഒടിയൻ കഴിഞ്ഞ് മാമാങ്കം കഴിഞ്ഞു, ഇപ്പോൾ പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് ഇന്ത്യൻ 2 എന്ന് പറയുന്ന ശങ്കർ സാറിൻ്റെ പടമാണ്. കമലഹാസൻ ശങ്കർ. പിന്നെ അതിന് മുമ്പ് ജോയിൻ ചെയ്തൊരു പടമെന്ന് വെച്ചാൽ അതൊരു വലിയൊരു പടമാണ്, ആർ ഡയറക്ടർ മുത്തുരാജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ശങ്കർ സാറിൻ്റെ ഫിലിമിൻ്റെ തന്നെ ആർ ഡയറക്ഷൻ ചെയ്യുന്ന മുത്തുരാജ്, നമ്മുടെ മലയാളത്തിൽ ഗുരുവൊക്കെ അദ്ദേഹമാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നൊരു മൂവിയുണ്ട്, അത് ഇച്ചിരി വലിയൊരു പടം. വലിയൊരു പടം എന്ന് വെച്ചാൽ അത് നല്ല കോസ്റ്റ്യൂംസിന് ഭയങ്കര വർക്കുള്ള ഒരു മൂവിയാണ്. അപ്പോൾ അത് അതിൻ്റെ പണിപ്പുരയിൽ അതിൻ്റെ കോസ്റ്റ്യൂമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ശങ്കർ സാറിൻ്റെ അവിടെ ഒരു സ്പെഷ്യൽ കോസ്റ്റ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. ഒരൊറ്റ ഡ്രസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചു, ആ ഡ്രസ്സ് ഓക്കെ ആയി. അപ്പോഴാണ് പടത്തിൻ്റെ ഈ ഒരു വേറൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ 2 വേറൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട് കോസ്റ്റ്യൂംസിൻ്റെ. അപ്പോൾ ആ ഏരിയയിലുള്ള അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കമൽ സാറിനും മെയിൻ ആൾക്കാരുടെ കംപ്ലീറ്റ് കോസ്റ്റ്യൂം ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഫുൾ സംഭവം ബ്രിട്ടീഷ് ഓഫീസേഴ്സിൻ്റെയും മറ്റതും മറിച്ചതായിട്ടുള്ള സാധനം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒത്തിരി ഹെവി വർക്കാണ്. അത് നമുക്ക് അത്യാവശ്യം ഇനിയും പറഞ്ഞ കുറേ വർക്കുണ്ട്. അപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് അതിങ്ങനെ ഒന്ന് ലാഗായിട്ട് വരികയാണ്. അത് ഇന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന 2 മൂവിയുണ്ട്. പിന്നെ മലയാളത്തിലും ഒന്ന് രണ്ട് മൂന്ന് മൂവികൾ പറഞ്ഞിരിക്കുന്ന വളരെ ഡിഫറെൻ്റായിട്ട് കോസ്റ്റ്യൂംസിനുള്ള വർക്കുകളാണ്. പിന്നെ അങ്ങനെയുള്ളൊരു സാധനം ഇപ്പോൾ അതുപോലെ പുതിയ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ചാൻസുകളും കാര്യങ്ങളൊക്കെ വരട്ടെ. അതുപോലെ നമുക്ക് ഈ പറയുന്ന കണക്ക് എനിക്ക് നമുക്കൊരു അതിൻ്റെ ഒരു ഏരിയ നമുക്കും ഇപ്പോൾ ഒരു ഇതായി മാറി. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വർക്കുകൾ കോസ്റ്റ്യൂംസിൽ ചെയ്യണം. പിന്നെ ഈ ഇപ്പോഴും പിന്നെ ഈ കൊറോണയുടെ സമയത്ത് ഞാനിരുന്നിട്ട് ഞാനും ഇതേണൊക്കെ തന്നെ എന്താ ഞാൻ ചെയ്ത നാടകം തന്നെ, ഞാൻ നേരത്തെ ഫിലിമിൽ വരുന്നതിന് മുമ്പ് ചെയ്ത നാടകം തന്നെ ഒരു നാടകം എടുത്തിട്ട് അതൊരു സ്ക്രീൻ പ്ലേ ഒരു സംഭവം ഒരു സ്റ്റോറി ബാക്കിയുള്ളത് എഴുതി അതിൻ്റെ ബാക്കി സ്ക്രീൻ പ്ലേ ഏരിയയൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷേ അത് ഏകദേശം അതിൻ്റെ ഒരു ബാക്കി ഡിസ്കഷനും പ്രൊഡ്യൂസർ ഏരിയയൊക്കെ ഏകദേശം ചർച്ചയായി, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഈ പറഞ്ഞ കണക്ക് നമ്മൾ കോസ്റ്റ്യൂമിൽ വന്നതുപോലെ തന്നെ അതൊരു ഡിഫറെൻ്റായിട്ടുള്ളൊരു മൂവി ആയിരിക്കും, ഡിഫറെൻ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. കാരണം അത് ഒരു പുറത്ത് നമ്മൾ സിനിമ നേരത്തെ സ്റ്റുഡിയോയ്ക്കകത്ത് നിന്ന ഒരു സംഭവമാണ്. അത് ഈ അടുത്ത കാലങ്ങളിൽ അത് ഔട്ട്ഡോറിലേക്ക് ഇറങ്ങി, ഇനി അത് നമ്മൾ ചെയ്യുന്ന ഈ സാധനം വീണ്ടും തിരിച്ച് വീണ്ടും സ്റ്റുഡിയോയ്ക്കകത്തേക്ക് പോവുകയാണ്. പക്ഷേ സ്റ്റുഡിയോയ്ക്കകത്തേക്ക് പോകുന്നെങ്കിൽ അന്ന് നേരത്തെ ഉള്ളതുപോലെയുള്ള ഒരു കാഴ്ചയുടെ രീതികളല്ല ഇതിലേ ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് വിഷ്വലി വേറൊരു എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിക്കുള്ളൊരു സാധനമാണ് ചെയ്യുന്നത്. അത് വേറെ പുറത്തുള്ള ആൾക്കാരുടെയൊക്കെ സഹായത്തോടു കൂടി അങ്ങനെ ഒരു സാധനത്തിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പം.
പിന്നെ ഈ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഈ മൂവികളുണ്ട്. അപ്പോൾ ഈ ശങ്കർ സാറിൻ്റെ പടം ഇതൊക്കെയാണ് പിന്നെയുള്ള സംഭവം.